യേശുമശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്കു വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മേ കരുണയുണ്ടാകണമേ. പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു ഓ
പരിശുദ്ധ പത്രോസ്ലിഹ പൊതുവിൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹബീബായി പാരക്കുമോ ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായം അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മിക ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീകയാഗം കഴിപ്പാൻ തക്കം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഹബീബായി പാറിക്കുമോർ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാറിക്കുമോ ആത്മാവിനെ അനുസരിച്ചു നടപ്പീൻ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാവിലാശം ആത്മാവിനും ആത്മാവിലാശം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, അവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല. ആഹായി പാറിക്കുമോ
ആദരത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിടുത്ത് നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ വിശുദ്ധായും ഗിലയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലങ്ങളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശുതമ്പുരാൻ അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് പോകുന്നത്. ഞാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കുവാൻ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ എങ്ങോട്ട് പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാം, വഴിയും നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് അവനോട് പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശുതമ്പുരാൻ അവനോട് പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരികയില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ അവനെ നിങ്ങൾ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നുവെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേദലഹേ ബഹുമാനിക്കുകയും വെടിപ്പുള്ള മാമോദീസ വാഞ്ചിക്കുകയും
പരസ്യമായി ഗോകുൽത്ത ആഘോഷിക്കുകയും പെൺമയുള്ള ആചാര്യത്വം ശുശ്രൂഷിക്കുകയും സകല ജാതികളും ശുദ്ധീകരണം പ്രാപിക്കുകയും വിശ്വാസമുള്ള സഭ സ്വീകരിക്കുകയും ചെയ്ത പരിശുദ്ധനും വിശുദ്ധതകൾ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവിന് സ്തുതി. ഇതാ നിന്റെ ആട്ടിൻകൂട്ടത്തിന് മുഴുവനും വേണ്ടി സഭയുടെ ഉള്ളിൽ വച്ച നിന്റെ ശരീരരക്തങ്ങൾ വിഭജിക്കപ്പെട്ട് സകല ജാതികൾക്കും അവ നൽകപ്പെടുന്നു. നിന്റെ കൃപയാൽ ജീവനുള്ളവരെയും വാങ്ങിപ്പോയവരെയും ആനന്ദിപ്പിക്കുവാൻ അവ മതിയാവുകയും ചെയ്യുന്നു. ദൈവികമായ ഈ സ്തോത്രപേ അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പാർക്കുമ്പോ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളെ മുൻപാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ബഹുമാനപ്പെട്ട ആചാര കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച ഭർത്താവിനോട് അനുഗ്രഹം കർണിയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ തളിക്കണമേ. കർത്താദികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്കുത്തരമരുളണമേ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂലസ് ബാൻ ലവൽ ബീ.
ഭൗമിക കന്യക അതിശയനീയമാവിധം പ്രസവിക്കുകയും ബദ്ലഹേം ഓഫർത്ത സന്തോഷപൂർവം ബഹുമാനിക്കുകയും യോർദാൻ നദി ആനന്ദപൂർവം ആഗ്രഹിക്കുകയും കുരിശുമരത്തിന്മേൽ ഗോകുൽത്താഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനും രക്ഷിക്കും വേണ്ടി സ്വമനസാലെ ബലിയായിത്തീരുകയും തന്റെ ബലി മൂലം സകല ജാതികൾക്കും പാപപരിഹാരം നൽകുകയും തന്റെ മരണത്താൽ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാടായ കർത്താവേ, ധാരാളമായ നിന്റെ മനുഷ്യസ്നേഹത്താലും അവർണനീയമായ നിന്റെ കൃപയാലും നിന്നെ പ്രസവിച്ച അമ്മയായ അനുഗ്രഹീതയും പരിശുദ്ധയുമായ ദൈവമാതാവാകുന്ന മറിയാമിന്റെയും ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും പിതാക്കന്മാരുടെയും ശ്രദ്ധേയവും സ്വീകാര്യവുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ള നിന്റെ സഭയ്ക്ക് പാപപരിഹാരം നൽകണമേ. വിവേകമുള്ള നിന്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ. അനാഥരായ നിന്റെ ആടുകളെ കാത്തുകൊള്ളണമേ. ആചാര്യത്വ നൽവരമുള്ള നിന്റെ അവകാശത്തെ ശുദ്ധീകരിക്കണമേ. സൃഷ്ടിയിൽ നിന്റെ ശാന്തി വസിപ്പിക്കണമേ. ഭൂതലത്തിൽ നിന്റെ സമാധാനം വാഴുമാറാകണമേ. രോഗികളെ നീ സന്ദർശിച്ച സൗഖ്യം നൽകണമേ. ക്ലേശിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. അടിമത്തത്തിലിരിക്കുന്നവർക്ക് വിടുതലും മോചനവും ബന്ധികൾക്ക് സ്വാതന്ത്ര്യവും വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് നല്ല ഓർമ്മയും ആശ്വാസവും സന്തോഷവും ആനന്ദവും നീ നൽകണമേ. ഈ ആചാര്യത്വ ശുശ്രൂഷ വിശ്വാസപൂർവം നീ ഭരമേൽപ്പിച്ചിട്ടുള്ള പാപിയായ എനിക്ക് യഥാർത്ഥ ആചാര്യന്മാർക്കുചിതമായ നടപടികൾ നൽകണമേ. ഞാൻ അയോഗ്യനായിരിക്കെ കൃപാപൂർവം നീ എനിക്ക് ഭരമേൽപ്പിച്ചു തന്നിരിക്കുന്ന താലന്തിനെ നിന്റെ പ്രചോദനത്താൽ എന്നിൽ കൂടെ വ്യാപരിപ്പിച്ചുകൊള്ളണമേ. വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവന വിചാരകന്മാരോടുകൂടെ നിന്റെ കരുണയാൽ നിന്നിൽ നിന്നുള്ള പ്രതിഫലത്തിന് ഞാൻ യോഗ്യനായി തീരണമേ. എന്തെന്നാൽ ദൈവമേ, നീ ഉത്തമനും ദാനത്തിൽ സമൃദ്ധിയുള്ളവനും നിന്റെ നൽവരങ്ങൾ അളവില്ലാത്തവയും ആകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഹോശോ പബുക്കൂലസ് ബാൻ ലവൽബി. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. പരിശുദ്ധനാ പിതാവു പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും പരിശുദ്ധനുമായ റൂഹ പരിശുദ്ധൻ, താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും
നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരൻ നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും മനസ്സലിവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ധൂപത്തെ കൈക്കൊള്ളുന്നവനാകുന്നു പത്രേഹം പാർക്കുമ്പോൾ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ
സ്തോമൻ കാലോ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പിതാവും നന്മകളുടെ ഉറവയും പ്രവാഹവുമാകുന്ന ദൈവമേ, തിരുസന്നിധിയിൽ നിന്നുള്ള സ്നേഹവും സമാധാനവും ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ച് ഉറപ്പിക്കണമേ. വിശുദ്ധവും ദൈവീകവുമായ ചുംബനത്താൽ പരസ്പരം സമാധാനം കൊടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഏകശബ്ദത്തിൽ ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബുക്കൂലസ്ബാൻ നിങ്ങൾക്കല്ല സമാധാനം ഉണ്ടായിരിക്കട്ടെ. പാർക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരുമാരോട് അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണകൾ ഉയർത്താൻ മുൻഭാഗേ നാം തലവണിക്കണം. കാരുണ്യവാനായ കർത്താവേ, നിന്റെ സമാധാനത്താൽ ആനന്ദമനുഭവിച്ചവരായ ഞങ്ങൾ വീണ്ടും തലകുനിച്ചുകൊണ്ട് നിന്റെ നന്മ സമൃദ്ധിയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്വർഗീയമായ സകല അനുഗ്രഹങ്ങളും ഞങ്ങളിൽ വർഷിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ പബുക്കുലസ്ബാൻ കർത്താവേ, നിന്റെ ആർദ്ര സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സകല ലൗകിക മോഹങ്ങളെയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നീ നീക്കി മായ്ക്കണമേ. വിടിപ്പോടെ തിരുസന്നിധിയിൽ നിലകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി വിടിപ്പിന്റെയും വിശുദ്ധിയുടെയും ആത്മാവിനെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബുക്കുലസ്ബാൻ ലവൽമീ. പാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും പോകുന്ന ബഹുമാനപ്പെട്ട അയ്യാചാരാൽ നമ്മൾ മുൻപാവാക്കപ്പെട്ടിരിക്കുന്ന
ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയെ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെ മുടവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാതമ്പുരാൻ ഇരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ഹാലേലുയാകളെയും കീർത്തനങ്ങളെയും ഗീതങ്ങളെയും വിശുദ്ധ ശ്രോപ്പേന്മാരുടെ ഗാനങ്ങളോട് ചേർത്ത് യോജിപ്പിക്കണമേ. മുടക്കം കൂടാതെ നിന്നെ സ്തുതിച്ചു പാടുന്ന ക്രൂപേന്മാരുടെ ഗാനങ്ങളോടുകൂടെ ഞങ്ങളുടെ ബലഹീനങ്ങളായ കീർത്തനങ്ങളെ സംയോജിപ്പിക്കുകയും ചെയ്യണമേ. ഉഖോയേമറി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയുള്ള മനുഷ്യാവതാര പ്രവർത്തനം നിറവേറ്റിക്കൊണ്ട് കഷ്ടത അനുഭവിപ്പാനായി ഏൽപ്പിക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ പരിശുദ്ധമായ തൃക്കരങ്ങളിൽ സാധാരണ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. മുറിച്ച സ്ലേഹന്മാരുടെ സമൂഹത്തിന് നൽകി അവരോട് സംശയം കൂടാതെ നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ. കടങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും വേണ്ടി ഇത് മുറിക്കപ്പെടുന്നു എന്നരുളി ചെയ്തു. വൽഹായേ തലോ അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്തു കലർത്തിയ ഗാസായും തന്റെ തൃക്കരങ്ങളിൽ എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തൻ്റെ
ശിഷ്യ സമൂഹത്തിന് നൽകി അവരോട്, നിങ്ങളെല്ലാവരും പരിശോധന കൂടാതെ ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഇത് നിങ്ങൾക്കും വിശ്വസിക്കുന്ന സകലർക്കും കടങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി തീരുമെന്നരുളി ചെയ്തു. ഈ ശരീരം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിക്കുകയാകുന്നു ചെയ്യുന്നത് എന്ന് കർത്താവ് അവരോട് അരുളി ചെയ്തു. അദാമോ ദോസേനോ. വചനമായ കർത്താവേ, നിന്റെ അത്ഭുത പ്രവർത്തികളുടെ മാഹാത്മ്യത്തെ വർണ്ണിക്കുവാൻ ആർക്കു കഴിയും? ഞങ്ങൾക്കു വേണ്ടിയുള്ള നിന്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളെ വന്ദിക്കുവാനും ബഹുമാനിക്കുവാനും കഴിവുള്ളവനും ആരാകുന്നു? ആകയാൽ ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു. സംഭ്രമജനകവും ഭയങ്കരവുമായ സിംഹാസനത്തിൽ നീ ഉപവിഷ്ടനാകുന്ന സമയത്ത് തിരുമുഖം ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയരുതേ. കോപത്തോടെ ഞങ്ങളെ നോക്കി, ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് ഞങ്ങളോട് പറയുകയും അരുതേ. പിന്നെയോ കാരുണ്യവാനായ കർത്താവേ, ആ സമയത്ത് ദയാദൃഷ്ടിയോടെ ഞങ്ങളെ വീക്ഷിച്ച് ഇടത്തുഭാഗത്തു നിന്ന് വലത്തുഭാഗത്തേക്ക് ഞങ്ങളെ മാറ്റുവാൻ കൽപ്പിക്കണമേ. നിന്റെ ദിവ്യദർശനത്താൽ ഞങ്ങൾ ആനന്ദമനുഭവിക്കണമേ. ഇവയ്ക്കും ഇവ പോലുള്ളവയ്ക്കും വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ലാബോ കഥമറോ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗവാനാമയുള്ള ഓരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവശിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭരിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളി ഉത്തമനേ. ദൈവദോ നീ എന്നിൽ കരുണ ചെയ്യണമേ.
പരിശുദ്ധ റുഹാവസിച്ച ഈ അപ്പത്തെ കടങ്ങൾ പരിഹരിക്കുന്ന ശരീരവും പാപങ്ങൾ ക്ഷമിക്കുന്ന ശരീരവും കറകളെ വെണ്മയാക്കുന്ന ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. കലർത്തപ്പെട്ട ഈ കാസായെ പാപങ്ങൾ പരിഹരിക്കുന്ന രക്തവും തിന്മകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന രക്തവും പരീക്ഷകളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധ റൂഹായുടെയും കൃപയും മനുഷ്യ സ്നേഹവും മൂലം ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഇത് കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും ആയി തീരണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇന്നും ഈ ആഴ്ചക്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധസഭകളെ മേച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകീസന്മാരായ ആബൂൻ മാർക്ക് നാത്യോസിനു വേണ്ടിയും ആബൂൻ മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂൻ മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ പ്രധാന മേലധ്യക്ഷൻ മോറാൻ മാർ ബസേലിയോസ് മാർത്തോമാ പോലൂസിയൻ കാതോലിക്ക ബാവായിക്കു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, കരയിലും കടലിലും ആകാശത്തിലും ദുർഘടമാർഗങ്ങളിലും യാത്ര ചെയ്യുന്നവരെ നിന്റെ കരുണയാൽ സഹായിക്കണമേ. നിർദ്ധയ ഭരണത്തെയും വിനാശകരങ്ങളായ ഭാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കി സമാധാനവും ആശ്വാസവും നൽകണമേ. സന്തോഷകാലങ്ങളും സുഭിക്ഷ സംവത്സരങ്ങളും നിന്റെ ഉത്തമ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മാതോളോളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗകരായ ശ്ലീഹന്മാരെയും ഏവങ്കേലിയോസന്മാരെയും സാധന്മാരെയും മാധ്യവന്മാരെയും ഭാഗ്യവാനന്റെ യജമാന്റെ മുന്നോട്ടുകാരനുമായ മാർ യോഹാനാൻ മൗദാനെയും ശമാശന്മാർ പ്രധാനിയും സാധന്മാർ മുമ്പനുമായ പരിശുദ്ധനും മാതോളനുമായ മാ സ്തേഫാനോസിനെയും ശ്രീയന്മാർ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലിഹായെയും ശേഷതല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഇടയന്മാരും ഗുരുക്കന്മാരും
ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സത്യവിശ്വാസവും സത്യാരാധനയും ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരുടെ പ്രാർത്ഥനകൾ മൂലം ഞങ്ങളെ സത്യവിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരാക്കി തീർക്കണമേ. പ്രകാശമുള്ള അവരുടെ കൂടാരങ്ങൾക്ക് ഞങ്ങൾ അർഹരായി തീരണമേ. അവരുടെ മഹനീയമായ മുഖതേജസാൽ ഞങ്ങൾ ആനന്ദിക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും മേഘജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ പബുക്കോലി ഭാർക്കിമോർ അഴുവികളുടെയും സകലജനങ്ങളുടെയും ഉടയനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിന്റെ പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും രൂപികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടാനായ നമ്മുടെ ദൈവമായ വശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്നാട്ട് പറയണം. കാരുണ്യവാനും വളരെ കൃപയുള്ളവനുമായ കർത്താവേ, നശ്വരമായ ഈ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് നിന്റെ അടുക്കൽ വന്നുയർന്നിരിക്കുന്നവർക്ക് വേണ്ടി നിന്റെ ബലഹീനദാസരുടെ അപേക്ഷകൾ നീ കൈക്കൊള്ളണമേ. വേദനകളും ദുഃഖങ്ങളുമില്ലാത്തതും എന്നാൽ ജീവനും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും വാഴുന്നതും നിന്റെ ഏകജാതൻ വസിക്കുന്നതുമായ നിന്റെ പ്രകാശ ഭവനങ്ങളിൽ നീ അവരെ ആശ്വസിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി അവനിൽ തന്നെ ഞങ്ങളും ശരണപ്പെടുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്നവനും വളരെ കൃപയുള്ളവനുമായ കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും മനസ്സോടും മനസ്സുകൂടാതെയുമുള്ള പാപങ്ങളെ പരിഹരിക്കണമേ. നീ ഞങ്ങളെ ന്യായം വിധിക്കുകയോ നിന്റെ സഹായത്തിൽ നിന്ന് ഞങ്ങളെ നിരോധിക്കുകയോ വരുതേ. എന്നാലോ കടാത്തതിയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും പുറത്തെ അന്ധകാരത്തിൽ നിന്നും സാത്താനും സൈന്യങ്ങൾക്കുമായി കാത്തുവച്ചിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. തന്മൂലം സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായും സകലത്തിലും ബഹുമാന്യവും ആഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശുമശിഹായോടും നിന്റെ പരിശുദ്ധാത്മാവോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിക്കപ്പെടുകയും മഹത്തീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ പബുക്കുലസ് ബാൻ ലവൽ മീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നഹവൂ
വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമശിഹായ ദൈവത്തിന്റെ കരുണ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഏശായാ ആലേലുയാ.
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പിതാവാം ദൈവമേ, മാലാഖമാരും പ്രധാന മാലാഖമാരും സകല സ്വർഗീയ ഗണങ്ങളും നിന്നെ വന്ദിച്ച് മഹത്വപ്പെടുത്തുന്നു. നീ കരുണയുള്ള നാഥനും ദയാലുവും ഉത്തമനും ദീർഘക്ഷമയുള്ളവനും കൃപയുള്ളവനും ആകുന്നു. ഞങ്ങൾ നിനക്ക് പുതുക്കമുള്ള ആത്മീയ മക്കളായി തീരുവാൻ തക്കവണ്ണം ഇപ്പോൾ ഞങ്ങളെല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. തന്മൂലം സ്വർഗീയ പിതാവായ നിന്നെ നിർമ്മല ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ ആത്മാവിനും ശരീരത്തിനും ഉപദ്രവമുണ്ടാക്കുന്ന സകല പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവായ അകൽക്കറുസായെ ഞങ്ങളുടെ കാൽക്കീഴിൽ നിയാക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയാകുന്ന യേശുമസീഹ മൂലം സമൃദ്ധിയായി കവിഞ്ഞൊഴുകുന്ന നിന്റെ കരുണ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ അടയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണ വളർത്താൻ മുൻപാകെ നാം തലമുനിക്കണം. കർത്താവേ ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ച് നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനത്തെ നീ കടാക്ഷിക്കണമേ. നിനക്ക് സഹജമായ വിധത്തിൽ അവർക്ക് ഉത്തരമരുളുകയും അവരുടെ ഉത്തമയാചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യണമേ. അവർ നിനക്കും മേഘജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവവും അനാദ്യന്തവും മന്ദ്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിരയിലോടും നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ നീ ഞങ്ങളുടെ മേൽ
വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദിമുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഇന്നാൾ സ്തുതിയോടു രാജമകൾ, ഹല്ലേലൂയ്യായോ ഹല്ലേലൂയ്യ. നിൻ വലമായി രാജഭാമിനിയും
പരിശുദ്ധേ. പോലെ തളിർത്തിടുമേ ഹാലേലുയ്യ. വളരും അവൻ ലബനോൻ കാരകിൽ പോൻ. ഒരു പോലിങ്ങും മാർത്തോമാസ്ലീഹ ോ
നിരനിരയായി മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ശരണത്താലേ നിൻ കൃപയിൽ രക്ഷകനേ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സമൂഹത്തെ അദൃശ്യമായ നിന്റെ വലതുകൈ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇതനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ
ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ ഞങ്ങൾ ഭക്ഷിച്ച അവിടുത്തെ തിരുശരീരം ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ തിരുരക്തം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമാക്കി തീർക്കണമേ ദൈവം തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിന്റെ ഏകജാതൻ വംശങ്ങൾക്കും ലോകങ്ങൾക്കും അറിഞ്ഞിരിക്കുകയും ബലഹീനരും നിസാരരുമായ ഞങ്ങൾക്ക് വെളിപ്പെടുകയും ചെയ്ത രഹസ്യമാകുന്നു. അവൻ മുഖാന്തരം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷയെ പ്രതി യഥാർത്ഥമായ കൃതജ്ഞത ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനും അപേക്ഷകനുമായി അവനെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. വരുവാനുള്ള ശിക്ഷാവിധിയിൽ നിന്ന് അവൻ മൂലം ഞങ്ങൾ രക്ഷപ്പെട്ട് സൗഭാഗ്യശാലികൾക്കുള്ള കിരീടങ്ങൾക്ക് അർഹരായി ഭവിക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധരാസങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണ വളർത്താൻ മുൻഭാഗം നാം തലവനിക്കണം. ഏകപിതാവിന്റെ ഏകപുത്രനും സർവാധിപതിയുമായ ദൈവമാകുന്ന മശിഹ തമ്പുരാനെ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ രഹസ്യം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ സകല തിന്മകളിൽ നിന്നുമുള്ള കാവലിനും ആത്മാക്കളെ അപഹരിക്കുന്ന ബലയാറിൽ നിന്നുള്ള സംരക്ഷണത്തിനും ദുഷ്പ്രവർത്തിക്കാർക്കായുള്ള അതിവേദനകളിൽ നിന്നുള്ള വിടുതലിനുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ പബുക്കുലസ്ബാൻ ലവൽമീ.
പരനാം ദേവ, കൃപ നിറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കേണമേ, ചേർത്തിടണമേ ഞങ്ങളെ ദിവ്യ ശ്ലീബാത്താണലിൽ താപക കൃപായി പൂജക നിവഹേ വർഷിക്കേണമേ. കഴുകിടണമേ കറകളെയെല്ലാം തിരുസോപ്പായ, ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പീഴകൾ, ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോ കേകുക മോദം ശോഭനമാകും ശാശ്വത ഗേഹേ. ആമേൻ. എൻ ദേവേശ എൻ ദേവേശ നീയൊരുവൻ മരണവിഹീനൻ സ്ഫടികരഥസ്ഥ പരമോന്നതനേ, യോബു സുഗിരിമേ ദാവീദരജൻ തന്യാഗം പോ കൈക്കൊള്ളണമേ യേശു ക്രിസ്ത ഈ കുർബാന. വത്സല സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ ത്രൈത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥനും സമീപസ്ഥനും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിജയസ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റോസ്മേൽ മുദ്രോത്തപ്പെട്ടവരുമേ, ഈ ത്രയത്വം നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കും, പാപങ്ങൾ പരിഹരിക്കും, വിശ്വാസികളായി വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലെ പോകുവിൻ. എന്നേക്കും ബലഹീനനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ.